നമസ്കാരം. ബിജെപിയുടെ തലച്ചോർ, എതിർവാക്കില്ലാത്ത തന്ത്രശാലി, അങ്ങനെ നിരവധിയാണ് അമിത്ഷായുടെ വിശേഷണങ്ങൾ. മോദി മനസ്സിൽ കാണുന്നത് അമിത്ഷാ മാനത്ത് കാണും. എങ്ങനെയാണ് മോദിക്ക് അമിത്ഷാ ഇത്രത്തോളം പ്രിയങ്കരനായത്? ഇന്ന് ന്യൂസ് ഇൻ ഡെപ്തിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഒക്ടോബർ 22 ബോംബെയിലെ ഒരു ഗുജറാത്തി ബനിയ കുടുംബത്തിലാണ് അമിത്ഷാ ജനിച്ചത്. പിതാവ് അനിൽ ചന്ദ്രഷാ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബോംബെയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി ഗുജറാത്തിലേക്ക് പോയി. അഹമ്മദാബാദിലെ യുസി ഷാ കോളേജിൽ ബയോകെമിസ്ട്രിയിൽ അദ്ദേഹം പ്രവേശനം നേടി. ബിരുദം പൂർത്തിയാക്കിയ ശേഷം പിതാവിനെ വ്യാപാരത്തിൽ സഹായിക്കാൻ തുടങ്ങി. അഹമ്മദാബാദിലെ സഹകരണ സംഘങ്ങളിൽ ഓഹരി ദലാളായും അമിത്ഷാ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിത്ഷാ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അയൽപ്പക്കത്തുള്ള ശാഖകളിൽ ഷാ സ്ഥിരം സാന്നിധ്യമായിരുന്നു. അഹമ്മദാബാദിലെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ഒരു സന്നദ്ധ പ്രവർത്തകനായി സംഘത്തിലെത്തിയത്. RSS പ്രവർത്തന കാലഘട്ടത്തിലാണ് 1982 അമിത്ഷാ ആദ്യമായി നരേന്ദ്രമോദിയെ കാണുന്നത്. അഹമ്മദാബാദിലെ യുവതലമുറയെ സംഘടിപ്പിക്കാനുള്ള ചുമതലയുള്ള RSS പ്രചാരകായിരുന്നു അക്കാലത്ത് നരേന്ദ്രമോദി. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതാവായാണ് അമിത്ഷാ എത്തിയത്. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും. 1986 ഭാരതീയ ജനതാ പാർട്ടി അംഗമായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സജീവ പ്രവർത്തകനായിരുന്നു അമിത്ഷാ. പാർട്ടിയിലെ നേതൃത്വ പടവുകൾ അമിത്ഷാ അതിവേഗം കീഴടക്കി. 1991 പൊതുതെരഞ്ഞെടുപ്പിൽ അദ്വാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് അമിത്ഷായാണ്. 1995 കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആദ്യത്തെ സർക്കാർ ഉണ്ടാക്കി. കോൺഗ്രസിന് ശക്തമായി സ്വാധീനമുള്ള ഗുജറാത്തിലെ ഗ്രാമീണ മേഖലകളിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തന ഫലമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റം നേടാൻ സാധിച്ചു. ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് അവിടെ സ്വാധീനമുള്ള വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമാക്കുക എന്ന നയമാണ് ഇരുവരും സ്വീകരിച്ചത്. ഇത്തരത്തിൽ ഏതാണ്ട് 8000 നേതാക്കളെ അവർ ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങളാക്കി മാറ്റി. ഗുജറാത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ. ഈ സഹകരണ സംഘങ്ങളിലെല്ലാം കോൺഗ്രസിനായിരുന്നു സ്വാധീനം. മോദിയും അമിത്ഷായും മുൻതന്ത്രം ഉപയോഗിച്ച് ഇവിടങ്ങളിൽ കോൺഗ്രസിന്റെ സ്വാധീനം കുറച്ചു. 1999 ഇന്ത്യയിലെ തന്നെ വലിയ സഹകരണ സ്ഥാപനങ്ങളിലൊന്നായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി ഷാ തെരഞ്ഞെടുക്കപ്പെട്ടു. ജാതി വോട്ടുകളുടെ പിൻബലത്തിലാണ് സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിൽ നേതൃസ്ഥാനത്തേക്ക് ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. പട്ടേൽ ക്ഷത്രിയ വിഭാഗങ്ങളിലൊന്നും പെടാതിരുന്നിട്ട് പോലും അമിത്ഷാ പ്രസിഡന്റായി. 36 കോടി കടം ഉള്ള ബാങ്ക് അക്കാലത്ത് തകർച്ചയുടെ വക്കിലായിരുന്നു. അമിത്ഷായുടെ സാർഥ്യത്തിന് കീഴിൽ അടുത്ത വർഷം ബാങ്കിന്റെ ലാഭം 27 കോടി. 2014 ആയപ്പോഴേക്കും ബാങ്കിന്റെ ലാഭം 250 കോടിയായി. ബാങ്കിന്റെ ഭരണസമിതിയിൽ ഭൂരിഭാഗവും BJP ആഭിമുഖ്യമുള്ളവരോ പാർട്ടി പ്രവർത്തകരോ ആയിരിക്കാൻ ഷാ പ്രത്യേകം ശ്രദ്ധിച്ചു. ഗുജറാത്തിലെ കായിക സംഘടനകളുടെ ഭരണവും തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാൻ മോദിയും അമിത്ഷായും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഗുജറാത്ത് സ്റ്റേറ്റ് ചെസ് അസോസിയേഷന്റെ പ്രസിഡന്റുമായി അമിത്ഷാ. 2009 ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലയളവിൽ നരേന്ദ്രമോദിയായിരുന്നു സംഘടനയുടെ പ്രസിഡന്റ്. 2014 മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഷാ അസോസിയേഷന്റെ പ്രസിഡന്റായി ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു. 1990 നരേന്ദ്രമോദി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതോടുകൂടി അമിത്ഷായുടെ ഉയർച്ചകൾ തുടങ്ങി. മോദിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി ഷാ ഗുജറാത്ത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ചെയർമാനായി. ശങ്കർസിംഗ് വകീല മുതലായ വിമതർ പാർട്ടിയിൽ മോദിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ BJP മോദിയെ ഗുജറാത്തിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി. 1997 ഉപതെരഞ്ഞെടുപ്പിൽ ഷാ സാകേജ് മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ഗുജറാത്ത് നിയമസഭയിലെത്തി.
മോദി സ്വാധീനം മൂലമാണ് ഷാക്ക് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത്. 98 ലെ തിരഞ്ഞെടുപ്പിൽ ഷാ ഇതേ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു. ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ മോദി ഒന്നുമല്ലാത്ത കാലത്തെ തന്നെ കൈപിടിച്ച് കൂടെ കൂടിയതാണ് അമിത്ഷാ. പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിജയാവേശങ്ങളിലും ഒപ്പം നിന്ന് മോദിക്ക് തന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ചാണക്യ സ്ഥാനമാണ് അമിത്ഷാക്ക്. ഇന്നത്തെ പോലെ വില കൂടിയ കോട്ടും സ്യൂട്ടും ഇല്ലാതെ രാജ്യതലസ്ഥാനം കേന്ദ്രമാക്കി BJPയുടെ അപ്രധാന പദവികളിൽ ഒതുങ്ങുമ്പോഴും വലിയ ആകാശം സ്വപ്നം കണ്ട മോദിക്കൊപ്പം അമിത്ഷായും പറ്റിയ സമയത്തിനായി കാത്തിരുന്നു. മുരളീ മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയ്ക്ക് സാർഥ്യം വഹിക്കാൻ അന്നത്തെ കരുത്തനായ പ്രമോദ് മഹാജനെയായിരുന്നു BJP ചുമതലപ്പെടുത്തിയത്. എന്നാൽ ചുമതല ഏറ്റെടുക്കാൻ മഹാജൻ വിമുഖത പ്രകടിപ്പിച്ചു. അവസരം കാത്തുനിന്ന് മോദിയാകട്ടെ ഒരു നിമിഷം പാഴാക്കാതെ നിയോഗം ഏറ്റെടുക്കാൻ തയ്യാറായി. എന്നാൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിന്റെ അന്നത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ സ്ഥാനമില്ലാതിരുന്ന മോദിയെ അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. ഇതോടുകൂടി പ്രതിസന്ധിയിലായ മോദിക്ക് താങ്ങായതും അമിത്ഷായാണ്. കുരുക്കു നീക്കി മോദിയെ മുന്നിലേക്ക് നയിച്ച ഏകതാ യാത്ര വലിയ വിജയമാക്കി തീർത്തതോടുകൂടി ദൃഢമായ ബന്ധം ഇന്നും ശക്തമായി തുടരുന്നു. പത്ത് വർഷത്തിനു ശേഷമാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത്. വിമതരും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കളും ഒക്കെ മോദിക്കെതിരെ ഒന്നിച്ചുവെങ്കിലും അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ നിഷ്പ്രഭമായി. മോദി സർക്കാരിൽ പങ്കാളിയായ അമിത്ഷാ സർക്കാരിനും മോദിയെ സംരക്ഷിച്ചു നിർത്താനും കൂടെ നിന്നു. മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ കണ്ണും കാതുമായ അമിത്ഷാ വർഷങ്ങൾക്കിപ്പുറത്ത് പ്രധാനമന്ത്രിയായ മോദിക്കും സാരഥിയായി ഒപ്പമുണ്ട്. ഇന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. രാഷ്ട്രീയ പ്രതിയോഗികൾക്കൊപ്പം സ്വന്തം പക്ഷത്തു നിന്നുള്ള ആക്രമണവും തടയാൻ അമിത്ഷാ കാണിക്കുന്ന ജാഗ്രതയാണ് മോദിയുടെ നിലനിൽപ്പിന് ആധാരം. ഗുജറാത്തിലെ കൂട്ടുകുടുംബ ഭദ്രതയിൽ ജീവിതം പഠിച്ച അമിത്ഷാ ഘടകകക്ഷികളെ മെരുക്കി നിർത്തുകയും എതിരാളികൾക്കെതിരെ തന്ത്രം മെനയുകയും ചെയ്ത് ജാഗ്രത പാലിച്ചതോടുകൂടിയാണ് മോദിക്ക് 5 വർഷം തടസ്സങ്ങൾ ഏതുമില്ലാതെ സർക്കാരിനെ നയിക്കാൻ സാധിച്ചത്. ഗുജറാത്തിലെ ബിസിനസ് കുടുംബത്തിലാണ് അമിത്ഷാ ജനിച്ചത്. ചെറുപ്രായത്തിലെ സ്വായത്തമാക്കിയ കുടുംബ ബിസിനസിന്റെ സങ്കീർണ ഘടനയിൽ ഊന്നി തന്നെയാണ് അമിത്ഷാ രാഷ്ട്രീയ മേഖലയിലും തന്ത്രങ്ങൾ മെനയുന്നതും പ്രാവർത്തികമാക്കുന്നതും. സഹകരണ പാഠങ്ങളുടെ പിൻബലത്തിൽ സംസ്ഥാന ഭരണം ഒന്നൊന്നായി അമിത്ഷാ വെട്ടിപ്പിടിക്കുകയായിരുന്നു. ആശയപരമായ സാഹചര്യങ്ങളാൽ അടുക്കാൻ കൂട്ടാക്കാത്തവരെ പണമിറഞ്ഞ് കൂടെ നിർത്താനും അദ്ദേഹം മടിച്ചില്ല. രാഷ്ട്രീയപരമായ സ്വാധീനമില്ലാത്ത മേഖലകളിലും ഇതേ മാർഗം തന്നെയാണ് സ്വീകരിച്ചത്. മോദിയുടെ 5 വർഷത്തെ ഭരണ കാലയളവിനുള്ളിൽ രാജ്യ ഭൂപടം കാവിനിറം മാർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അപ്രതീക്ഷിത വിജയങ്ങൾ സ്വന്തമാക്കിയ അവസാന കാലത്ത് ഹൃദയഭാഗങ്ങളിലടക്കം നീല നിറമാർന്നുവെങ്കിലും തോറ്റുകൊടുക്കാൻ അമിത്ഷാക്ക് കഴിഞ്ഞിരുന്നില്ല. ജയിക്കാനായി ഏത് തന്ത്രവും പയറ്റുന്ന അമിത്ഷാ രണ്ടാമൂട്ടും മോദിക്ക് അധികാരം നേടിക്കൊടുത്തു. ഒപ്പം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും അദ്ദേഹം തന്നെയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്താൻ പോകുന്ന പരീക്ഷണങ്ങൾക്കായി കാത്തിരുന്നു ജനം. ഏത് തരത്തിലുള്ള പ്രത്യാഘാതമാണ് നേരിടാൻ പോകുന്നത് എന്നറിയാൻ തെരഞ്ഞെടുപ്പ് കഴിയണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ആ ഒരു ഭരണത്തിലേക്ക് രണ്ടാംവട്ടവും BJP സർക്കാർ എത്തണമെന്ന തരത്തിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രചാരണം നടത്തി. പക്ഷേ ഒന്നും ഉണ്ടായില്ല. BJP വലിയ രീതിയിലുള്ള വളർച്ച നേടിക്കഴിഞ്ഞു. രണ്ടാംവട്ടം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അത് റെക്കോർഡ് നേട്ടമായി. ഉത്തർപ്രദേശിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന BJP ജനറൽ സെക്രട്ടറി ആയിരുന്നു അമിത്ഷാ എങ്കിൽ
പിന്നീട് ബിജെപി ദേശീയ പ്രസിഡന്റ് നിലയിലേക്ക് വളർന്നു. അത് പിന്നീട് പാർട്ടിയുടെ അവസാന വാക്കായി മാറി. എതിർപ്പ് ഉയർത്താൻ അന്ന് ഒട്ടേറെ പേരുണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിയിൽ തിരുവാക്കെതിർവായില്ലാത്ത നേതാവായി അദ്ദേഹം മാറി. നിലവിൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പ്രായോഗികതയിൽ വരുത്താൻ തടസ്സങ്ങൾ ഏതുമില്ല എന്ന് ചുരുക്കം. യു പിയുടെ ചുമതല നൽകി പാർട്ടി അമിത്ഷായ്ക്ക് നൽകിയ ടാർഗറ്റ് 40 സീറ്റായിരുന്നു. അത് തന്നെയാണ് വിജയ തുടക്കമായത്. 10 സീറ്റ് മാത്രമായിരുന്നു യു പിയിൽ മുൻപ് തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിരുന്നത്. വോട്ടെണ്ണിയപ്പോൾ ബി ജെ പിയെ പോലും ഞെട്ടിച്ച് വാരിക്കൂട്ടിയത് 80-ൽ 71 സീറ്റ്. സഖ്യകക്ഷി നേടിയ 2 സീറ്റുകൾ കൂടെ കൂട്ടിയാൽ 73 സീറ്റ്. ജാതീയത കെട്ടിപ്പിണഞ്ഞ യു പി രാഷ്ട്രീയം ഗുജറാത്തിൽ കളിച്ചു വളർന്ന അമിത്ഷായ്ക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ചാണക്യ തന്ത്രങ്ങളിലൂടെ മറികടന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മാർജിൻ ഉയർത്താൻ കാരണമായതും. അന്നത്തെ യു പി ബി ജെ പി രാഷ്ട്രീയത്തിലെ മഹാമേരുക്കൾ അമിത്ഷായി അനുസരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഉമാഭാരതി, കല്യാൺ സിംഗ്, വിനയ് കട്ടിയാർ, വരുൺ ഗാന്ധി തുടങ്ങി യു പിയിലെ ബി ജെ പി നേതാക്കളുടെ താൻ പോരുമയായിരുന്നു ആദ്യഘട്ടത്തിൽ ഷായ്ക്ക് മുന്നിൽ വിലങ്ങു തെടിയത്. പിന്നീട് അതെല്ലാം മാറി. കെട്ടിപ്പിണഞ്ഞ് ഗ്രഹിക്കാൻ പാടുപെട്ട ജാതി രാഷ്ട്രീയത്തെ പൊളിച്ചെടുത്തി. തുടർന്ന് 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ വിജയം ആവർത്തിച്ചു. എല്ലാ സർവേ ഫലങ്ങളും കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് 4-ൽ 3 ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി അധികാരത്തിലേറിയത്. മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പല പ്രമുഖരും വട്ടമിട്ടു. അമിത്ഷായെ പേടിച്ച പരസ്യ കലാപത്തിന് ഒരുങ്ങിയില്ല എങ്കിൽ കൂടി അനുയായികളെ രംഗത്തിറക്കി സമ്മർദ്ദം ശക്തമാക്കി. ദിവസങ്ങളോളം തീരുമാനം നീണ്ടുപോയി എങ്കിലും ഒടുവിൽ അപ്രതീക്ഷിതമായി പൂർവാഞ്ചലിലെ തീവ്ര ഹിന്ദുത്വ നേതാവ് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കി അമിത്ഷാ വീണ്ടും ഞെട്ടിച്ചു. അതുവരെ വിവാദ പ്രസ്താവനകൾ മാത്രം നടത്തി ബി ജെ പിക്ക് ബാധ്യതയായി മാറിയ യോഗി അതോടുകൂടി ആളാകെ മാറി. അതേസമയം പണ്ട് ഇടതുകോട്ടയായിരുന്ന ബംഗാളിലേക്ക് വരെ ബി ജെ പി ഇപ്പോൾ സ്വാധീനം വർദ്ധിപ്പിച്ചു എന്നത് എടുത്ത് പറയേണ്ടതാണ്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ മോദിയെക്കാളേറെ ഭൂരിപക്ഷം ലഭിച്ചിട്ടും നേതാവിന് പിന്നിലൊതുങ്ങാൻ മാത്രം താല്പര്യപ്പെട്ട ഷായുടെ കൗടില്യ ബുദ്ധി തന്നെയാണ് മോദിയുടെ കരുനീക്ക വിജയങ്ങൾക്ക് ആധാരം. മോദിയുടെ വിജയങ്ങൾക്ക് പിന്നിലെ കൗടില്യ ബുദ്ധിയായി മാറുമ്പോഴും മോദിയോടുള്ളത് കുടുംബക്കാരനവരോടുള്ള ബഹുമാനം തന്നെയാണ്. കുടുംബജീവിതം ത്യജിച്ച് ഒറ്റയാനായ മോദിക്ക് വെട്ടൊന്ന് മുറി രണ്ട് എന്നതാണ് തീരുമാനം. എന്നാൽ കൂട്ടുകുടുംബ സമവാക്യങ്ങൾ സ്വായത്തമാക്കിയ അമിത്ഷായാകട്ടെ വിട്ടുവീഴ്ചകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും ആത്യന്തിക വിജയം നേടാനാണ് താല്പര്യപ്പെടുന്നത്. ഇതുതന്നെയാണ് പലപ്പോഴും മോദിക്ക് വിജയം കൊണ്ടുകൊടുത്തതും. വിട്ടുവീഴ്ച ചെയ്ത് ഒപ്പം നിർത്താൻ താല്പര്യപ്പെടുമ്പോഴും മഹാരാഷ്ട്രയിൽ ശിവസേനയെ പാതിയും വിഴുങ്ങിക്കഴിഞ്ഞതുപോലുള്ള ഉദാഹരണങ്ങൾ ഏറെയുമാണ്.